നമസ്കാരം. ഇപ്പോൾ ഒത്തിരി ആളുകൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാര്യമാണ് എന്താണ് PMS അല്ലാന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ട് ഓഫീസിൽ പലപ്പോഴും ആളുകൾ വിളിക്കാറുണ്ട്. പല ആൾക്കാരും കൺഫ്യൂസ് ആവണമെന്ന് വെച്ചാൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. അവരുടെ വിചാരം എന്ന് വെച്ചാൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് അതിൽ എത്രയാണോ ഇഷ്ടമുള്ള കാശ് ഇടുക, എന്നിട്ട് അത് ആരെങ്കിലും അവർക്ക് വേണ്ടി മാനേജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയും അതിലുണ്ട്. ഇതങ്ങനെയല്ല. ഇവിടെ ഒത്തിരി SEBIയുടെയൊക്കെ റെഗുലേഷൻ ഉള്ളതാണ് PMS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇത് ഒരേ കമ്പനികൾ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് PMS റൺ ചെയ്യണം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒത്തിരി നല്ല PMS കമ്പനികളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ ഒരു ഫണ്ട് മാനേജർ വാങ്ങി മാനേജ് ചെയ്ത് കൊടുക്കുന്നതാണ് PMS സർവീസ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഇപ്പോൾ PMSഉം സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ, ഇതിൽ സാധാരണ ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് തന്നെയാണ് ഇൻവെസ്റ്റർക്ക് വേണ്ടിയിട്ട് ഫണ്ട് മാനേജ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജറാണ് ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസിലായിരിക്കും ഈ ഫണ്ട് മാനേജ് ചെയ്യണത്. അപ്പോൾ ഇത് കുറച്ചും കൂടി കസ്റ്റമൈസ്ഡ് ആണ്, കുറച്ചും കൂടിയും അഗ്രസീവായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും കുറച്ചും കൂടി നമുക്ക് റിട്ടേൺ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും കുറച്ചും കൂടി റിസ്ക്കും കുറച്ചും കൂടി ഫീ ഇവിടെ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇത് ഓരോ ഇൻവെസ്റ്റർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഇവർ ഫണ്ട് മാനേജേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എല്ലാ ഇൻഫോർമേഷനും പബ്ലിക്കലി അവൈലബിൾ ആണ്. എല്ലാ ഇൻഫോർമേഷനും SEBIയുടെ ഒരു നിർബന്ധമാണ്, അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസാണ്, എല്ലാ ഇൻഫോർമേഷനും പബ്ലിക്കലി അവൈലബിൾ ആണെന്നുള്ളത്. പക്ഷേ PMSൽ ശരിക്കും എല്ലാ ഇൻഫോർമേഷനും ക്ലയൻസിനെ പോകത്തുള്ളൂ, അല്ലാണ്ട് പബ്ലിക്കലി നമുക്ക് അവൈലബിൾ ആയിരിക്കും. എന്നാലിപ്പോൾ ഒട്ടുമിക്ക കമ്പനികളും പബ്ലിക്കലി ഒത്തിരി ഇൻഫോർമേഷനുകൾ അവൈലാക്കേണ്ടത് ഒരു കൂടുതലൊരു മാർക്കറ്റിംഗ് പർപ്പസും കൂടി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്തരം ഫണ്ടുകൾ എന്താണെന്ന് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ PMSൽ തന്നെ പല പല ടൈപ്പ് ഓഫ് PMSകളുണ്ട്. ഇപ്പോൾ ആക്റ്റീവ്ലി മാനേജ് ചെയ്യണ PMSകളുണ്ട്. അതിൽ ഫണ്ട് മാനേജേഴ്സ് അവരുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് 20-30 സ്റ്റോക്കുകൾ അവർ വാങ്ങി വയ്ക്കുകയും എന്നിട്ട് അത് വേണ്ടപ്പോൾ വിൽക്കുകയും വേണ്ടപ്പോൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ നടക്കുന്നത്. പിന്നെ പാസീവ് ഫണ്ടുകളുണ്ട്, നല്ലൊരു ഇന്ത്യയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ETFകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നല്ല റിട്ടേൺ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് പാസീവ് PMSകളുണ്ട്. അതേമാതിരി ഡിസ്ക്രിഷണറി PMS ഉണ്ട്, നോൺ ഡിസ്ക്രിഷണറി PMS ഉണ്ട്. ഡിസ്ക്രിഷണറി PMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് മാനേജർ ആയിരിക്കും എല്ലാവരും തീരുമാനിക്കുന്നതും വിൽക്കുന്നതും, ക്ലയൻറ്റിൻ്റെ സംബന്ധങ്ങളൊന്നും ചോദിക്കത്തില്ല. നോൺ ഡിസ്ക്രിഷണറിയിൽ എന്ന് വെച്ചാൽ ഫണ്ട് മാനേജർ എല്ലാ അഡ്വൈസും കൊടുക്കും, എന്നിട്ട് ക്ലയൻറ്റ് പറയും ഓക്കെ ഇത് വാങ്ങിക്കോളൂ എന്ന് പറയുമ്പോളേ വാങ്ങുള്ളൂ. അപ്പോൾ ഡിസിഷൻ മേക്കർ ക്ലയൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പായിട്ട് നമുക്ക് ജനറലി പറയാം PMSൽ നമ്മൾ മാനേജ് ചെയ്യണമില്ല. അതിൽ ഒട്ടുമിക്കതും വളരെ ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആക്റ്റീവ് ഫണ്ട് മാനേജ്മെൻറ്റാണ് ഇതിൽ പോകുന്നത്. ഈവൻ ഓരോ ഓരോ PMS കമ്പനികൾക്കും പറയണമെന്നുണ്ടെങ്കിൽ വലിയ കമ്പനികൾ മാത്രം നോക്കണം, അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് കമ്പനികൾ മൊത്തത്തിൽ നോക്കണ PMSകളുണ്ട്. ഇനി അതല്ല ചെറിയ കമ്പനികൾ അല്ലെങ്കിൽ മിഡ് സൈസ് കമ്പനികൾ മാത്രം നോക്കുന്ന സ്പെസിഫിക് സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണോ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് നമുക്ക് താല്പര്യമുള്ള ടൈപ്പ് ഓഫ് PMSകൾ അതിൽ നമുക്ക് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ PMS നോക്കണമെങ്കിൽ എക്സാമ്പിളായിട്ട് ICICIക്ക് PMS കമ്പനി ഉണ്ട്, ഈവൻ ആക്സിസ് ഇന് ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിക്ക് PMS ഉണ്ട്. അതേമാതിരി ഒത്തിരി നമുക്ക് പേരെടുക്കണമെങ്കിൽ ഈവൻ PMS മാത്രം ചെയ്യണ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഉള്ള ചോദ്യമാണ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും ഇത് PMS എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഈ പറഞ്ഞതാണ് ഒരു കുറച്ചും കൂടി എക്സ്ക്ലൂസീവായിട്ട് സ്പെസിഫിക്കായിട്ട് ക്ലയൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി റിസ്ക് കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ഇതിൽ കിട്ടുന്ന റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ താരതമ്യേന കൂടാനുള്ള ചാൻസ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. എന്നാലും കൂടുതൽ ആവാനുള്ള ചാൻസ് നമുക്ക് ഉണ്ട്. ഇനി ആര് PMSൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, കുറച്ചും കൂടിയും അത്യാവശ്യം വലുത്തുള്ള ആളുകളായിരിക്കും PMSൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. ഇപ്പോൾ നമ്മൾ ഒരു പേപ്പർ അസറ്റ്സിൽ ഇപ്പോൾ FD ആയിട്ടും മ്യൂച്വൽ ഫണ്ടായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 2 crore ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ PMS ചെയ്യണമെങ്കിൽ തെറ്റില്ല. പലപ്പോഴും ആളുകൾ വ്യത്യാസമായിട്ട് കാണാറുണ്ട്, ചിലവർക്ക് FD മാത്രമേ ഉണ്ടാവുള്ളൂ, അവർക്ക് PMS വാങ്ങി വെച്ചിട്ടൊക്കെയാണ് കാണാറ്. പക്ഷേ എന്നാലും ഒരു FD മാത്രം കണ്ടിട്ടുള്ളൂ, ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക.
എന്നിട്ട് അതിൽ ഫ്ലക്ച്വേഷനൊക്കെ കംഫർട്ടായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം പി എം എസിലേക്ക് പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. എപ്പോഴും ഒരു അത്യാവശ്യം ഒരു 2 crore മുകളിലൊക്കെ പേപ്പർ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പി എം എസിൽ പോകുന്നതാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ ഇവൻ ഞാനൊരു ഫണ്ട് മാനേജറായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ് ഇതൊക്കെ ആയിരിക്കും നല്ലതെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ഈ അസറ്റിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടാക്സേഷൻ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനായിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് ലെവലിലാണ് ടാക്സ്. നമ്മളൊരു ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഫണ്ട് വിൽക്കുമ്പോഴേ നമ്മൾ കസ്റ്റമർ ടാക്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഫണ്ട് മാനേജർ ആ ഫണ്ടിൻ്റെ അകത്ത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും കസ്റ്റമർ കൊടുക്കേണ്ട ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു ഫണ്ട് മാനേജർ നമുക്ക് മാനേജ് ചെയ്യുന്ന ടൈമിൽ ഒരു വർഷത്തിൽ ഏതെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് കൊടുക്കാനായിട്ട് കസ്റ്റമർ ബാധ്യസ്ഥനാണ്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ടാക്സേഷൻ പോയിൻ്റ് ഓഫ് വ്യൂയിലുണ്ട്. ഈവൻ ഓരോ ഫണ്ട് ഹൗസുകൾക്കും ചാർജസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഫീ വരുന്നുണ്ടാവും. ഈ ഫീ ഇപ്പോൾ എത്രയാണോ നമ്മൾ ഫണ്ട് കൊടുത്തേക്കണത് അതിൻ്റെ 2%, 3% ഇതായിരിക്കും ഫിക്സഡായിട്ട് പറഞ്ഞേക്കണത്. ചില ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇതോടൊപ്പം ഒരു ഫിക്സഡ് ഫീയും പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ബെഞ്ച് മാർക്ക് പറഞ്ഞിട്ടുണ്ടാവും 10% മുകളിൽ വന്നാൽ ആ 10% മുകളിൽ വരുന്ന പ്രോഫിറ്റിന് 3% ഞങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 ഓപ്ഷൻസ് ഓരോരുത്തരും തന്നെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് എടുത്തിട്ട് നമുക്ക് ആ ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് പി എം എസ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിക്കാവുന്നതാണ്. അതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ ടീമിൽ തരാനായിട്ട് ശ്രമിച്ചോളാം. നിങ്ങൾക്ക് ഇമെയിലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പി എം എസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റിൽ പറഞ്ഞാൽ നന്നായിരിക്കും. അതോടൊപ്പം ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുള്ള കോൺഫിഡൻസിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.